പൈസയൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ, അത് അവരുടെ വകയൊന്നുമല്ല. ചില ഓട്ടോക്കാരാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിടും ചെയ്യും, നമ്മുടെ മുന്നിൽ പാക്ക് ചെയ്യണം. കാരണം നമ്മുടെ പൈസയാണ്, നമുക്ക് ഇവിടെ കിട്ടിയില്ല എന്ന് വിചാരിച്ച അപ്സെറ്റ് ആവരുത്. അപ്പുറത്ത് അതിനേക്കാളും നല്ലത് കിട്ടും, ഇറങ്ങുക അവിടെ നിന്ന്. 100 രൂപ തൊട്ട് നമുക്ക് റൂം അവൈലബിൾ ആണ്. ഏറ്റവും വലിയ തട്ടിപ്പും സൂറത്തിൽ തന്നെയാണ്. ഫ്രോഡ് കാര്യങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം? ഇതിപ്പോ എന്റെ ഏരിയ ആണ്, എനിക്ക് എന്തിനു പേടിക്കണം എന്ന് ചിന്തിച്ചത് അറിയാ. എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും എടുത്ത് പറയാം. നമ്മുടെ കയ്യിലത്തെ പൈസ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടണം എന്ന് മസ്റ്റ് നമ്മൾ നമ്മളോട് തന്നെ ആദ്യം പറയാം. പോയിട്ട് വരാട്ടാന്ന് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടർ അടിക്കുക. ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെന്റ് ആയാലും രണ്ടും പേടിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ടി റിസ്ക് എടുക്കാനായിട്ട് ഒരാളുണ്ട്. ഫ്രോഡ് നടക്കുന്നുണ്ട്. ഏത് തരത്തിൽ ഫ്രോഡ് നടക്കുന്നത്? ഫ്രോഡ് ഇഷ്ടം പോലെ നടക്കുന്നു. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് സ്പെഷ്യലാണ്. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞു അവർക്ക് ക്ലോത്ത് പർച്ചേസ് ചെയ്യണം, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഓൺലൈൻ വേണോ, ഡയറക്റ്റ് പോകണോ, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, ഏത് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, ഏത് സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ മെസ്സേജസും കോൾസും ഡെയിലി എനിക്ക് വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോരുത്തരോടും ഇങ്ങനെ റിപ്ലൈ ചെയ്ത് പറയണേക്കാളും ഭേദം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ. കാരണം ഇനിയിപ്പോൾ റിപ്ലൈ കിട്ടാത്തവരാണെങ്കിൽ അവർക്ക് സോറി ആദ്യം തന്നെ കേട്ടോ. കാരണം ഒരുപാട് ഡെയിലി മെസ്സേജസും കോൾസും വരാറുണ്ട്, ചിലതൊന്നും നമുക്ക് കാണാണ്ട് പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ ഇരുന്ന് കണ്ടാൽ മാത്രം പോരാ, കേക്കും വേണം. അതിനാലാണ് നമ്മുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. ഇനി ഒരു കട ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ക്ലോത്ത് പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ മേടിച്ചിട്ട് നമ്മുടെ കടയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, നമുക്കൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്താലാണ് ആ ഒരു മാർജിൻ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ സൂറത്തിലാണ് ഏറ്റവും വലിയ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. തുണികളുടെ ഏറ്റവും വലിയ കേന്ദ്രം സൂറത്താണ്, അതേപോലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പും സൂറത്തിൽ തന്നെയാണ്. ഇനി എല്ലാവർക്കും സൂറത്തിൽ പോകണം, മേടിക്കണം ആഗ്രഹമുണ്ട്. ഫ്രോഡ് കാര്യങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം? ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ വീഡിയോ. ഇനി കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് സൂറത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എവിടെ പോയാലും ബൈ റോഡ്, ട്രെയിൻ, പിന്നെ ഫ്ലൈറ്റ്, ഈ മൂന്ന് ഓപ്ഷൻ നമുക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ ഷിപ്പ് ഉണ്ട് കേട്ടോ, പക്ഷേ അതൊന്നും നമുക്ക് ഇവിടേക്ക് വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ട്രെയിൻ ആയിരിക്കും നല്ലത്, അതും ലോ ബഡ്ജറ്റിൽ പോകുമായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂറോ നമ്മളൊരു എന്താ പറയുക ഇത് ആഘോഷിക്കാനൊന്നും അല്ലല്ലോ പോണത്, നമ്മളൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ലാഭം നമുക്ക് ഈ വിൽക്കുമ്പോൾ കിട്ടണം, അപ്പോൾ നമ്മുടെ ഈ ഫുൾ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നോക്കിയാലല്ലേ നമുക്ക് ആ ഒരു ലാഭം അവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യണത് ട്രെയിൻ ആയിരിക്കും ബെസ്റ്റ്. അത് എ സി ആണോ നോൺ എ സി ആണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ട്രാവൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചിലവർ ചോദ്യം ചോദിച്ചവരുണ്ട് എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൂറത്തിലേക്ക് പോകണമെങ്കിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിന് സൂറത്തിലേക്ക് പോകണമെങ്കിൽ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇനി നിങ്ങൾ ഏതാ സ്ഥലത്തെന്ന് വെച്ചാൽ ആ സ്ഥലത്തെ നോക്കിയിട്ട് എടുക്കണം. പക്ഷേ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം. ഇനി ഇറങ്ങണമെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് പ്ലാനിങ് ഉണ്ട്, 2 മാസം മുന്നേ പോകണം അല്ലെങ്കിൽ 1 മാസം മുന്നേ നമുക്ക് പോകണം എന്നുള്ള നമുക്ക് കടയുണ്ട്, പ്ലാനിങ് ഉണ്ടെന്ന് വെച്ചാൽ ഓക്കെ. നമുക്ക് 1 മാസം മുന്നേ 2 മാസം മുന്നേ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ റിസർവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നോ പ്രോബ്ലം, നോ ഇഷ്യൂ. പക്ഷേ നാളേക്ക് നാളെ തന്നെ പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ഇല്ല, ഫുള്ളാണ്. അപ്പോൾ അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് തത്കാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. തത്കാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും. അല്ലെങ്കിൽ പറയാം, അയ്യോ ചേച്ചി എന്തിട്ടത് അറിയാ, എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും എടുത്ത് പറയാം. അങ്ങനെയല്ല, എനിക്ക് കോൾസും സംശയങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ തത്കാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നാളേക്ക് നാളെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് 10 മണിക്ക് തത്കാൽ ടിക്കറ്റ് കൊടുത്ത് തുടങ്ങും. അതും ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറിൽ നിന്ന് പോയിട്ട് എടുക്കായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓൺലൈനും അവൈലബിൾ ആണ് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ചിലപ്പോൾ ഓൺലൈൻ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ ട്രെയിനിൽ കയറാൻ പറ്റില്ല. ഇനിയിപ്പോൾ തത്കാൽ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറിൽ നിന്ന് പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക്
waiting list aya polum namukku direct train il kayi kanjina engeneyilum irno kedano engeneyilum adjust cheyidittayalum namukku irno kedano nu parayan pattilla irno nadanno ee kedakala option undavilla appo angane namukku avada etti cheranadana adu aanungal aanengil pennungal aanengil pinna adu possible illa ini tatkal edukanengil endu cheyanam ippa naalake train aanengil kaalta 6 manikku token koduthu thodangum railway station il ticket counter il appo token koduthu kanjina 10 manikku sleeper inde ticket 10 manikku koduthu sorry AC ticket 10 manikku koduthu thodangum 11 manikku sleeper inde ticket koduthu thodangum appo ee rendu option namukku undu pettanu povan aagrahikkunna oraanengil nertha plan cheyidoru kaanengil adonum prashnam illa ini നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല സമയത്താണ് ട്രെയിൻ അവിടെ എത്തുന്നത് ചിലത് രാവിലെ എത്തുന്നുണ്ട് ചിലത് പുലർച്ചെ 3 മണിക്ക് എത്തുന്നതുണ്ട് അങ്ങനെ പല സമയത്താണ് ട്രെയിൻ അവിടെ എത്തുന്നത് ഇനിയിപ്പോൾ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഹോട്ടൽ റൂംസ് ഇഷ്ടം പോലെ ഉണ്ട് നടന്ന് ചോയ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ലേഡീസൊക്കെ ആണെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് ചങ്ങൂറ്റടങ്ങി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടന്ന് പോയിട്ട് ചോയ്സ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പുലർച്ചെ 3 മണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 24 മണിക്കൂർ ഹോട്ടൽ റൂംസൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഈ പുലർച്ചെ നേരത്തെ ഒക്കെ നമ്മൾ ഇത്രയും ടയർഡായിട്ട് വന്നിട്ട് നമുക്കൊരു ഹോട്ടൽ റൂമൊക്കെ പോയി അന്വേഷിച്ച് വിളിച്ച് നമുക്ക് സ്റ്റേ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഇത്തിരി പോസിബിൾ ഉള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഹോട്ടൽ റൂംസ് ചെക്ക് ചെയ്യാവുന്നതാണ് അത് പല റേഞ്ചിലുള്ള ഹോട്ടൽ റൂംസ് നമുക്ക് അവൈലബിൾ ആണ് അവിടെ ഇഷ്ടംപോലെ ഈ തുണികളുടെ കേന്ദ്രം അതുപോലെ ഓരോരോ ബിൽഡിങ്ങിലും 50 100 കടകളുണ്ട് 50 100 കടകൾ തെറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും തെറ്റിയിട്ടില്ല അത്ര അധികം കടകൾ ഒരൊറ്റ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒന്ന് ഊഹിച്ച് നോക്കി അത്രയും അധികം ഹോട്ടൽ റൂംസും ഉണ്ട് കാരണം അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്യണവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹോട്ടൽ റൂംസിനൊക്കെ അവിടെ കോമ്പറ്റേറ്റീവ് ആണ് ഇവിടുന്ന് വില കുറവ് കൊടുക്കുക അവിടുന്ന് വില കുറവ് കൊടുക്കുക അങ്ങനെ ഇഷ്ടം പോലെ വിലക്കുറവിന് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇവിടുന്ന് പുറപ്പെടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റൂം അവൈലബിൾ എന്ന് പറയുന്നത് 100 രൂപ തൊട്ട് നമുക്ക് റൂം അവൈലബിൾ ആണ് അത് 100 വരെ റൂം എന്ന് പറയുന്നത് ഡോക്യുമെൻ്ററി റൂം എന്ന് പറയുന്നത് അത് പെണ്ണുങ്ങൾക്ക് പറ്റില്ല ആണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രെയിനിലുള്ള ബെഡ് പോലെ തന്നെയാണ് മുകളിലേക്കാണ് അപ്പോൾ അതിലെ എന്താ ഓപ്ഷൻ എന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ 100 വരെ ആണെങ്കിൽ ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ലോക്കർ സിസ്റ്റം ഉണ്ട് ഡ്രസ്സ് കാര്യങ്ങൾ ബാഗൊക്കെ അതിൽ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ കാലത്ത് നമുക്ക് പർച്ചേസിങ്ങിന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി കിടക്കാൻ മാത്രമേ വരുള്ളൂ പക്ഷേ പെണ്ണുങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻ്ററി റൂം പറ്റില്ല അപ്പോൾ അവർക്ക് ഒരു 500 800 രൂപയുടെയൊക്കെ റൂമൊക്കെ ഉണ്ടാവുന്നല്ല ഉണ്ട് ഇനി നമുക്ക് റൂം എവിടെ എടുക്കണം എങ്ങനെ എടുക്കണം അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തതിൽ അവർ തന്നെ റൂംസൊക്കെ നമുക്ക് കാണിച്ച് തരുന്നതായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ മാത്രം നിങ്ങൾ യൂട്യൂബിൽ ഇപ്പം എൻ്റെ മാത്രം വീഡിയോ അല്ല ഇഷ്ടം പോലെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ എന്തായാലും നമ്മളിപ്പോൾ സൂറത്തിൽ പോകുമ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ഒരു കടയിലേക്ക് മാത്രമാവില്ല പോകാം ഇഷ്ടം പോലെ കടയിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂറത്തിൽ ഇഷ്ടം പോലെ കടയുണ്ട് അപ്പോൾ ഓരോ ഒറ്റ കട എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും പോയരുത് നമ്മൾക്ക് ഒരു കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ഹോട്ടൽ റൂമിൻ്റെ കാര്യം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കട വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അതിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെ തന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ നമുക്ക് വേണ്ടിയിട്ട് റൂംസൊക്കെ അറേഞ്ച് ചെയ്യും പൈസയൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ അത് അവരുടെ വകയൊന്നുമല്ല നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് അവർ പ്രൊവൈഡ് ചെയ്യും ഇനി ഇപ്പോൾ ഈ പുലർച്ചെ 3 മണി നേരത്താണ് നമ്മളവിടെ എത്തിയതെന്ന് വെച്ചാൽ എത്തുമ്പോൾ നമുക്കൊക്കെ കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയതായിട്ടുള്ള ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ ആണ് അങ്ങനെയൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവർ ഡയറക്റ്റ് വന്നിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഏത് ഹോട്ടൽ റൂമാണെന്ന് വെച്ചാൽ ആ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടാക്കും അത് കഴിഞ്ഞ പിറ്റേ ദിവസം കാലത്ത് 9 മണി 10 മണി ആകുമ്പോഴേക്കും അവരവരെ കടയിലേക്ക് കൊണ്ടുപോകും ഇനി ഇത് വേണോ വേണ്ട എന്നുള്ളത് അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ എപ്പോഴും വരുമ്പോൾ ആ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിന്ന് കോൾ വരാണെങ്കിൽ മാത്രം അവരുടെ കൂടെ പോയാൽ മതി ഫ്രോഡ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി നമ്മളിപ്പോൾ പുലർച്ചെ പോയാലും ശരി കാലത്ത് പോയാലും ശരി ഈ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാല് കുത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വയം ബോധ്യം വേണം നമ്മൾ ഈ സ്ഥലം
പരിചയമില്ലാത്തതല്ല എന്നുള്ളത്. നമ്മൾ നമ്മുടെ നാടാന്നുള്ള രീതിയിൽ നമ്മൾ നടക്കാൻ ശ്രമിക്കുക, എന്നാൽ നമ്മുടെ അടുത്ത് വരുന്ന ഫ്രോഡും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് തടയാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് ഇത്. കാരണം നമുക്ക് ഇതിപ്പോൾ എൻ്റെ ഏരിയ ആണ്, എനിക്ക് എന്തിനു പേടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ നടക്കുക, നമുക്കെല്ലാതും അറിയാം, ആ ഒരു രീതി, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒരാളും വരില്ല തട്ടിപ്പിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കാല് കുത്തി വശം തന്നെ നാലല്ല ഇഷ്ടംപോലെ ആൾക്കാർ ചുറ്റും പൊതിഞ്ഞിട്ട് വാ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങും കേട്ടോ, അത് ഓട്ടോറിക്ഷയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറിയാൽ തന്നെ ഓട്ടോറിക്ഷ അവിടുത്തെ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയർ ഓട്ടോ ആണ്. 5 രൂപ 10 രൂപയുള്ളൂ നമുക്ക് ഈ ഒരു സൂററ്റ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് അല്ലെങ്കിൽ മില്ലേനിയം ടെക്സ്റ്റൈൽ മാർക്കറ്റ് റിംഗ് റോഡ് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ 5 രൂപ 10 രൂപ. ഇനിയിപ്പോൾ കുറച്ച് ദൂരെ ഉള്ള സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ റേറ്റ് മാറും കേട്ടോ. പിന്നെ അത് ഷെയർ ഓട്ടോ, ഒരാളുടെ കാര്യമാണ് പറയണത്, ഫുൾ ഓട്ടോയുടെ കാര്യമല്ല പറയണത്. അപ്പോൾ രണ്ടാളാണെങ്കിൽ നമുക്ക് 20 രൂപയിൽ കാര്യം കഴിയും, നമ്മുടെ സ്ഥലത്തെ എത്തും. ചില ഓട്ടോക്കാരാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നസ് കടയിലേക്കാണ് പോകണമെന്ന് പറയുകയാണെങ്കിൽ ആ കടയിലേക്ക് അവർ ഫ്രീ ആയിട്ട് കയറ്റി വിടും ചെയ്യും. അത് കൂടാണ്ട് ഇറങ്ങുമ്പോൾ ഈ കടക്കാർക്ക് വിളിച്ച് പറയും ഇന്ന ആൾ ഇന്ന ഡ്രസ്സിൽ ദാ കടയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കമ്മീഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കൽ പോലും ഒരാളോട് നമ്മൾ തുണി പർച്ചേസ് ചെയ്യാനാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അവരുടെ കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് നമുക്ക് ഇപ്പോൾ എങ്ങനെ ഹെൽപ്പ് നമുക്ക് കിട്ടും, മൊബൈൽ, മൊബൈലിൽ എല്ലാം കാര്യങ്ങളുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സൂരത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഹോട്ടൽ റൂമിൽ കയറി കഴിഞ്ഞാൽ കാലത്ത് ഇറങ്ങും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ ചിലപ്പോൾ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന റിസപ്ഷൻ്റെ ആളുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കും ഇങ്ങനെ ഏത് കടയാണ് നല്ല ഏതാ, ആ ഇരിക്കുന്ന ആളും ഏജൻറ്റ്മാർ തന്നെയാണ് കേട്ടോ. അവരും ആ ഇന്ന കടയിൽ നല്ലതാ അല്ലെങ്കിൽ അന്ന കടയിൽ നല്ലതാന്ന് അങ്ങനെ പറഞ്ഞ് അവർ അവിടേക്ക് വിടും. പക്ഷെ നമ്മൾ പോലും അറിയണ്ടാവില്ല. പക്ഷെ ഇവർക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ കടക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ഇവർ തമ്മിൽ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവർക്ക് ഫോൺ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മീഷൻ അവർക്ക് എങ്ങനെയും കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ തുണി എടുക്കാനാണ് വരണമെന്നുള്ള രീതിയിൽ പറയാണ്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതാ അല്ലെങ്കിൽ റിലേറ്റീവ് വീട്ടിലേക്ക് വന്നതാ കാണാൻ വേണ്ടി വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് വന്നതാ ആ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ മതി. എന്ന് അങ്ങനെ രീതിയിലുള്ള സംസാരം അവിടെ സംസാരിച്ചാൽ മതി. ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറിയാൽ തന്നെ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ റിംഗ് റോഡിലേക്ക് പോകണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് അത് ബിൽഡിങ്ങിൻ്റെ പേരാണ്, ആ ബിൽഡിങ്ങിലേക്ക് നമുക്ക് എത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഏത് കടയിലേക്കാണെന്നുള്ളത്. അപ്പോൾ ഏത് കടയാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും ഓപ്പണായിട്ട് പറയരുത്. നമുക്ക് ചെന്ന് നോക്കട്ടെ എന്താ ഏതാ, അല്ലെങ്കിൽ അവിടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അതൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കടയുടെ പേര് സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ അടുത്തുള്ളത് ലൊക്കേഷനിൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. ആ അടുത്തുള്ള സ്ഥലങ്ങളുടെ പേരുകൾ ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് അവരെത്തിക്കുക. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഏത് കടയിലേക്കാണ് പോകണമെന്നുള്ളത്. പിന്നെ ചില കടകളിലൊക്കെ ആണെങ്കിൽ ബാർകോഡിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ബാർകോഡിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ കമ്മീഷൻ ആ പരിപാടി ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ കാര്യത്തിന് പേടി വേണ്ട, ഇങ്ങനെ കമ്മീഷൻ ഉണ്ടോ. ചില സ്ഥലത്താണെങ്കിൽ ബാർകോഡിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ അതിൽ കമ്മീഷൻ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയാൽ പോലും അവിടെ കട ആ കടയുടെ മുന്നിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അവിടെ നല്ല കടയാണ്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ സാരി വേണോ, ആ സ്ഥലത്തെ സാരി വേണോ, ഇങ്ങനത്തെ വേണോ, ഇവിടേക്ക് വാ ഇവിടെ നല്ല കട, ഇത് ഞങ്ങളുടെ കട തന്നെയാണ്. പക്ഷേ അത് അവരുടെ കടയല്ല, അത് ഏജൻറ്റുമാരാണ്. അത് അവർ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കമ്മീഷൻ കിട്ടാതെ, ഈ കമ്മീഷനൊക്കെ എടുക്കുന്നത് നമ്മുടെ കയ്യിലത്തെ കാശുണ്ടാകും. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ മറ്റത് മറിച്ചത് ഇതൊക്കെ കൂട്ടിയിട്ട് തന്നിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ബില്ലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മേടിച്ചോളൂ. ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, ഓർഡർ ചെയ്ത് കഴിഞ്ഞു, ഇനിയും നമ്മളൊരു സമാധാനമായി, എന്തായാലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞല്ലോ. പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും വീട്ടിലേക്ക് എത്തും, അല്ലെങ്കിൽ കടയിലേക്ക് എത്തും എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും വേണ്ട. നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ കൺമുന്നിൽ നമ്മൾ എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ കൺമുന്നിൽ പാക്ക് ചെയ്യുക. ചിലപ്പോൾ അതിന് വേണ്ടി 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ ഇരിക്കേണ്ടി വരും, എന്നാൽ പോലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മൾ കടയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് അവർ അയച്ചു തരാണെങ്കിൽ വീണ്ടും ഈ റിട്ടേൺ എക്സ്ചേഞ്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സമയം പോയിക്കൊണ്ടിരിക്കുക. അതിനേക്കാളും ഭേദം
രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുതൽ ഇരുന്നിട്ട് നമ്മുടെ കൺമുന്നിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് പറയാം അത് ട്രാൻസ്പോർട്ട് വിട്ടോ, അത് അവർ തന്നെ വിട്ടോളും. പക്ഷെ നമ്മുടെ മുന്നിൽ പാക്ക് ചെയ്യണം, കാരണം നമ്മുടെ പൈസയാണ്, നമ്മൾ മലയാളികളാണ്. നമ്മൾ ഓരോരുത്തർ കട തുടങ്ങണത് നമ്മൾ അത്രയും അധ്വാനിച്ചിട്ടാണ്. ചിലർ ലോൺ എടുത്തിട്ട് വീട് പോലും ഇല്ലാത്തവരാണെങ്കിൽ ആ എപ്പോഴെങ്കിലും വീട് വെക്കാം, നമുക്ക് ആദ്യം ഒരു ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ട്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലത്തെ പൈസ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടണം എന്ന് മസ്റ്റ് നമ്മൾ നമ്മളോട് തന്നെ ആദ്യം പറയാം. അതല്ലാണ്ട് അവർ തരുന്നത് എന്തെങ്കിലും മേടിച്ച് വരേണ്ടതല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മുന്നിൽ വെച്ചിട്ട് തന്നെ പാക്ക് ചെയ്യുക. ഇത് നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ ചില സ്ഥലത്ത് പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷനൊക്കെ പറഞ്ഞില്ല, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് അവരുടെ കൂടെ പോകാം. പക്ഷേ അവരുടെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ തന്നെ അവരുടെ നമ്മൾ വിളിക്കുന്ന ഫോൺ നമ്പർ, ആ ഫോൺ നമ്പർ വിട്ടിട്ട് വേറെ ഫോൺ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അയാളുടെ കൂടെ പോകാൻ നിൽക്കരുത്. അത് എടുത്തെടുത്ത് പറയുകയാണ്. അത് ഏത് ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ വിളിക്കണമെന്ന് വെച്ചാൽ ആ ഷോപ്പിൻ്റെ. ഇനി വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാം കടയിൽ പോയി കഴിഞ്ഞാൽ ചായ തരുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ നമുക്ക് എല്ലാം കടയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചായ കുടിക്കാം, അതിനോടൊന്നും പ്രശ്നമില്ല. പക്ഷേ ഊണ് തരുന്ന ഒരു പരിപാടി ഉണ്ട്. ഊണ് തരുന്ന പരിപാടി അത് നിങ്ങൾ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ചോയ്സാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാലത്ത് ഇവിടെ പർച്ചേസിങ്ങിന് ചെന്നു, ചില കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാറില്ല. നമുക്ക് ചില കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മേടിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങണോ, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഉച്ച സമയമായിരിക്കും. അപ്പോൾ നമ്മളെന്താ പറയുക, തടി തപ്പിയിട്ട് നമ്മൾ ഉച്ച നേരം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് പോയിട്ട് വരാട്ടാ എന്ന് പറയാം. പോയിട്ട് വരാട്ടാ എന്ന് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടർ അടിക്കുക, എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മൾ സ്കൂട്ടർ അടിക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഊണ് കഴിക്കാൻ പോകുക. അപ്പോൾ അവർ വിടില്ല, അവർ ഊണ് ഇവിടെ വരുത്തിക്കും നമുക്ക് വേണ്ടി. കാരണം ആ കടയിൽ നിന്ന് ഒരു കസ്റ്റമർ പോവാണ്ടിരിക്കാൻ വേണ്ടി. നമ്മൾ എന്തായാലും ഹോൾസെയിൽ കടയാണല്ലോ, എന്തായാലും ചുരുങ്ങുന്ന ഒരു 20,000-50,000 രൂപയ്ക്ക് എന്തായാലും പർച്ചേസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഊണ് ഒഴിവാക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ നിന്ന് മേടിച്ചോ. അപ്പോൾ ഒരു 500 രൂപയ്ക്കുള്ള സാധനങ്ങളായിരുന്നു മേടിപ്പിച്ചോ അവരെ കൊണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തടി തപ്പണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവാം. പിന്നെ ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചാൽ അവിടെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ കടകളുണ്ട് സൂറത്ത് എന്ന് പറയുമ്പോൾ. ഇങ്ങോട്ട് നോക്കിയ കട, ഇങ്ങോട്ട് നോക്കിയ കട, മുന്നിൽ നോക്കിയ, അങ്ങനെ ഇഷ്ടം പോലെ കടകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ അപ്സെറ്റ് ആവരുത്. അപ്പുറത്ത് അതിനേക്കാളും നല്ലത് കിട്ടും, ഇറങ്ങുക അവിടെ നിന്ന് അപ്പം തന്നെ. അങ്ങനെ പിന്നെ കൂടുതൽ ഹോൾസെയിലേഴ്സ് ആണ്. അപ്പോൾ ചില സ്ഥലത്ത് അപ്പോൾ കുറേ പേരെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ചേച്ചി ഇവിടുന്ന് മേടിക്കുമ്പോൾ സെറ്റ് ടു സെറ്റ് വൈസ് മേടിക്കലോ, അങ്ങനെ മേടിക്കുന്നു. പല സ്ഥലത്തും പല കടകളിലും പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെറ്റ് ടു സെറ്റ് വൈസ് മേടിക്കേണ്ടി വരും. ചിലപ്പോൾ സെറ്റ് ടു സെറ്റ് മാത്രം മേടിച്ചാൽ മതി, 5,000 രൂപയ്ക്ക് മാത്രം പർച്ചേസ് ചെയ്യുന്നത്, ചിലപ്പോൾ 10,000 രൂപയ്ക്ക് പർച്ചേസ്. അതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് കടക്കാരോട് വിളിച്ച് ചോദിക്കുക, അതായിരിക്കും നല്ലത്. ഇനി കുറച്ച് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഏത് കടയിലാണ് നല്ലത് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. എനിക്കൊരു ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കടയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ഒരു കടയിൽ പോയി കണ്ട സംഭവം നമ്മൾ ഇഷ്ടപ്പെടും, നമ്മൾ ക്വാളിറ്റിയൊക്കെ ഇഷ്ടപ്പെടും, ആ കടയിൽ നല്ലതായിരുന്നു എന്ന് നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഡെയിലി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ട ഐറ്റം ആവില്ല നിങ്ങൾ പോകുമ്പോൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പോയി മേടിക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് ക്വാളിറ്റി ഫീൽ ചെയ്യാതെ ഫസ്റ്റ് പർച്ചേസിങ്ങിന് മസ്റ്റ് ആയിട്ട് അത് പോയേ പറ്റും. പിന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. കാരണം ആ ഒരു കടയായിട്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ട്രസ്റ്റ് കാരണം നമുക്ക് പിന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. പിന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ പീസ് ചോദിച്ചാൽ അവർ തരൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് നേരിട്ട് പോയാൽ. കാരണം ഒരു ഷോപ്പ് മെനക്കെട്ട് നമ്മൾ ഇടാണെങ്കിൽ ഒരു ഇത്തിരി സമയം നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടി മാറ്റി വെച്ചല്ലേ പറ്റുള്ളൂ. ഇനി ഇതൊക്കെ ഡയറക്റ്റ് പോകുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റിയില്ല, നമുക്കിപ്പോൾ ഓഫ്ലൈൻ പർച്ചേസ്, ഓഫ്ലൈൻ അല്ല ഓൺലൈൻ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? സ്വാഭാവികമാണ് നമുക്കിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ പല ഷോപ്പിലും പല രീതികളാണ്. ചിലപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും, ചിലപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും, ചിലപ്പോൾ പകുതി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി നമുക്ക് പിന്നെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് പാർസൽ എത്തി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും പേടിക്കണം, കാരണം എന്താണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയാൽ പോലും നമുക്ക് പാർസൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യണേക്കാളും മുന്നേ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായാൽ പോലും ഫ്രോഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപോലെ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻറ്റ് ആയാലും രണ്ടും പേടിക്കേണ്ട കാര്യം തന്നെയാണ്.
ഇനി ഓൺലൈൻ ആയാലും ക്യാഷ് ഓൺ ഡെലിവറി ആയാലും എന്ത് സംഭവമായാലും നിങ്ങൾ വീട്ടിലേക്ക് ഈ ഒരു പാർസൽ എത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മേടിച്ചു, നിങ്ങളുടെ ഓൺ റിസ്കിൽ അത് മേടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പാർസൽ എത്തി കഴിഞ്ഞതിന് ശേഷം കാശ് കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്യണേക്കാളും മുന്നേ നമ്മൾ ജസ്റ്റ് വീഡിയോ, മൊബൈലിൽ ക്യാമറ ഉണ്ടല്ലോ, അതിൽ വീഡിയോ റെക്കോർഡ് ഓണാക്കി വെക്കുക. നമ്മൾ എന്നിട്ട് ഈ ഒരു പാർസൽ ഓപ്പൺ ചെയ്യുക. ഓരോരോ പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചത് സെയിം ഐറ്റം തന്നെയാണോ എന്ന് നമ്മൾ ആ വീഡിയോ റെക്കോർഡ് ഓണാക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പ്രൂഫ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ ഐറ്റം വേറെ ആണെങ്കിൽ നമുക്ക് ആ ഷോപ്പുകാരുടെ അടുത്ത് പ്രൂഫ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കിട്ടിക്കഴിഞ്ഞുമ്പോൾ അപ്പോൾ തന്നെ വീഡിയോ റെക്കോർഡ് ഓണാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു പാർസൽ ഓപ്പൺ ആക്കാൻ പറയുന്നത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വായ കൂടെ സംസാരിക്കേണ്ട, ഈ റെക്കോർഡ് അങ്ങോട്ട് കൊടുത്താൽ മതി, ബാക്കി പിന്നെ നമുക്ക് വഴിയെ കാണാം എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. തെളിവ് കാര്യങ്ങളുണ്ടല്ലോ. ഇനി അതൊക്കെ നമുക്ക് ഓൺ റിസ്കിൽ ചെയ്യേണ്ടി വരും ഈ ഒരു ഓൺലൈൻ പർച്ചേസ് എന്ന് പറയുന്ന സംഭവം. അത് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഇല്ലെങ്കിലും അത് രണ്ടും പേടിക്കേണ്ട കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ക്യാഷ് ഓൺ ഡെലിവറി ആയാൽ പോലും നമ്മുടെ കയ്യിൽ പാർസൽ എത്തി കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യണേക്കാളും മുന്നേ ക്യാഷ് ഈ ഒരു കൊണ്ടുവരുന്ന ആൾക്ക് എന്തായാലും കൊടുത്തേ പറ്റൂ. എന്നാലാണ് അവരത് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അപ്പം ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ സമാധാനമുണ്ട്, നമ്മുടെ കൈ വീട്ടിലേക്ക് പാർസൽ എത്തി എന്നുള്ളൊരു സമാധാനമുണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല, ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ഓൺ ഡിസ്കിൽ നമുക്ക് എന്തായാലും പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വേണ്ടി റിസ്ക് എടുക്കാനായിട്ട് ഒരാളുണ്ട്. ആ ഒരാളെന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ഏജൻറ്റ് തന്നെയാണ്. ഇനി ഏജൻ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഏജൻറ്റ്മാരുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മളിപ്പോൾ ഡയറക്റ്റ് പോയാലും നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഏജൻറ്റ്മാർ നമുക്ക് കിട്ടും. ഒരുപാട് ഫ്രോഡും തട്ടിപ്പും നടക്കുന്നുണ്ട്. ഏജൻറ്റ്മാർ എന്ന് പറയുമ്പോൾ ചായ വിൽക്കുന്ന ആൾക്കാർ തൊട്ട് ഓട്ടോറിക്ഷ ക്ലീനർ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ക്ലീനിങ് ചെയ്യുന്ന ആൾ, റിസപ്ഷനിസ്റ്റ്, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഏജൻറ്റ്മാർ കിട്ടും. ആ ഏജൻറ്റ്മാർ എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന കട അവിടെ ഉണ്ട്, ഇന്ന കട ഇവിടെ ഉണ്ട്, ഇവിടെ ഇന്ന ഐറ്റംസ് കിട്ടും, ഇത് പറയാൻ വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ഏജൻറ്റ്മാരെന്ന് പറയുന്നത്. ഇനി നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോഴും ഉണ്ട് നമുക്ക് ഏജൻറ്റ്മാരുടെ സഹായം. പക്ഷെ അതെങ്ങനെ? അപ്പോൾ നമുക്ക് ഓൺലൈൻ പർച്ചേസ് നമുക്ക് തീരെ പോകാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഓൺലൈൻ എടുക്കാൻ പേടിയുമാണ്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏജൻറ്റ്മാരുടെ സഹായം തേടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഏജൻസ്, അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫായിട്ട് അവർ പല കടകളിലും പോയിട്ട് ഇന്നത് വീഡിയോ കോളായിട്ടോ അങ്ങനെ പല രൂപത്തിലായിട്ട് നമുക്ക് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ച് തരും, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ച് തരും. അത് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. മറ്റേ ഏജൻറ്റ്മാർ അവർ ആ ഒരൊറ്റ പ്രസൻറ്റ് ഇന്ന ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ അവരായിട്ടുള്ള ഒരു കോൺടാക്റ്റ് ഇല്ല, ഫോൺ നമ്പേഴ്സും ഇല്ല. പക്ഷേ വേറെ ഏജൻറ്റ്മാർ, ആ ഏജൻറ്റ്മാർ ഇപ്പോൾ ഞാൻ എനിക്കിഷ്ടംപോലെ ഏജൻറ്റ്മാർ അറിയാം, പക്ഷേ ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല. കാരണം വെച്ചാൽ അത് പിന്നെ ഒരു പ്രൊമോഷനായി മാറും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഏജൻറ്റ്മാരെന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏജൻറ്റ്മാരെന്ന് പറയുമ്പോൾ അവർ നമുക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നത്, നമുക്കെന്ന് പറഞ്ഞാൽ പല ഷോപ്പുകാർക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്തേക്കും പോകണ്ട, നമുക്ക് വേണ്ടി ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുവരെ അവർ ഇറക്കും, ആ ഏജൻറ്റ്മാർ ഇറക്കും. എന്നിട്ട് ഇന്ന ഷോപ്പിൽ നിന്ന് ഇങ്ങനെ കടം പറയുന്ന ഒരു പരിപാടി എന്ന് പറയില്ലേ, അങ്ങനെ കടം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 50,000 രൂപയ്ക്ക് സംഭവം ഈ ഏജൻറ്റ്മാർ നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ഓൺ റിസ്കിൽ നമുക്ക് അയച്ചു തരും. പക്ഷേ ആ ആൾക്കും നമുക്ക് കമ്മീഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതെങ്ങനെയാണ് കാര്യങ്ങളൊന്നും, കമ്മീഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരും ഏജൻറ്റ്മാരുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു ഏജൻ്റ് ആണെങ്കിൽ അടുത്ത ഏരിയയിൽ അടുത്ത ഏജൻറ്റ്, അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോരോ ആൾക്കാർ എന്തായാലും ഉണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ രാജസ്ഥാനിലും ഉണ്ട്, സൂറത്തിലും ഉണ്ട്, മുംബൈയിലും ഉണ്ട്, അങ്ങനെ പല സ്ഥലത്തും ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ നമ്മളും ഷോപ്പ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ നമ്മുടെ സ്റ്റാഫായിട്ട് നിന്നിട്ടാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമുക്ക് പൈസ ഇല്ലെങ്കിൽ പോലും അവർ മുൻകൂട്ടി കടം പറഞ്ഞിട്ട് അവർ നമുക്ക് വേണ്ടി പ്രോഡക്റ്റ് ഇറക്കും. പിന്നെ കുറേശ്ശായിട്ട് അതൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് കൂടുതൽ അറിയാം, എന്നാലും അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പേടിയുള്ളവർക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ്
ഏജന്റ്മാരുണ്ട്, അവർ ഫുൾ ടൈം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കെന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റി കാണിച്ചു തരേണ്ട ഒരു പണിയാണ്. നമ്മൾ ഇപ്പോൾ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പൈസ കമ്മീഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നുമില്ല, അതും ഒരു തരം. നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മൾ കടക്കാർക്ക് നമുക്ക് ഈ ഓരോരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ തുണികളിങ്ങനെ വിരിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും നമ്മളൊരു സാലറി കൊടുക്കണമല്ലോ. അതേപോലെ തന്നെ അവർക്കും ചിലർ മന്ത്ലി സാലറി ആയിട്ട് പഠിക്കും, ചിലർ ഇങ്ങനെ ഇങ്ങനെ എമൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ 100,000 ആയിരിക്കും, ചിലപ്പോൾ 50,000 ആയിരിക്കും, ചിലപ്പോൾ 500,000. അതിൻ്റെ എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള കമ്മീഷൻ പൈസ. പക്ഷേ അതെന്ന് പറയുമ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ട്, നമ്മളും അവർ തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. പക്ഷേ മറ്റുള്ള ഏജന്റ്മാർ ഫ്രോഡുകളെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അറ്റ് എ ടൈം നമ്മൾ കാണുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ അവരായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അവർ എത്രത്തോളം നമ്മളെ ഫ്രോഡിൽ പെടുത്താന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഫ്രോഡിൽ പെടരുത്. ഇനി ഓൺലൈൻ പറഞ്ഞു, ഓഫ്ലൈൻ പറഞ്ഞു. ഡയറക്റ്റ് പോവുകയാണെങ്കിലും നമുക്ക് ഓൺലൈൻ ത്രൂ മേടിക്കാനും ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഉണ്ട്. ഇനി ഫ്രോഡ് നടക്കുന്നുണ്ട്, ഫ്രോഡ് നടക്കുന്നുണ്ട്. ഏത് തരത്തിൽ ഫ്രോഡ് നടക്കുന്നു? ഫ്രോഡ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എങ്ങനെ? നമ്മളിപ്പോൾ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്ത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ പാർസൽ പാക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ഒരു തൃപ്തി പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തു, നമ്മൾ സമാധാനമായിട്ട് നമ്മൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തി അവർ അയച്ചോളും എന്നുള്ള ചിന്തയിൽ പോവുകയാണെങ്കിൽ അവിടെ ഓണർ തൊട്ട് ക്ലീനറിൻ്റെ ഇടയിൽ ഒരുപാട് സ്റ്റാഫ്സുകളുണ്ട്. അപ്പോൾ എന്താ ഫ്രോഡ് നടക്കുന്നത്? ചിലപ്പോൾ ഓണറിനും അറിയില്ല, മാനേജറിനും അറിയില്ല, ചിലപ്പോൾ അടിയിലുള്ള ക്ലീനറിനും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കളികൾ നടക്കുന്നുണ്ട്. ആ കളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സംഭവം ഓർഡർ ചെയ്തു, നമ്മളിപ്പോൾ ലാർജിൻ്റെ കുർത്തയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യം മാനേജർ നോക്കും, മാനേജറുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ എടുക്കും, ആദ്യം സെയിൽസ്മാൻ്റെ അടുത്തേക്ക് പോകും, സെയിൽസ്മാൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കും, അത് കഴിഞ്ഞ് വേറൊരു സെക്ഷനിലേക്ക് പോകും, അത് കഴിഞ്ഞ് മാനേജർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോക്ക് സെക്ഷനിലേക്ക് പോകും, എവിടെയാണ് സ്റ്റോക്ക് വയ്ക്കുന്നത്, സ്റ്റോക്ക് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് സ്റ്റേ. അപ്പോൾ സ്റ്റോക്ക് നോക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സംഭവം ഓരോരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് അതൊരു സംഭവമാക്കി വെക്ക് പാർസലാക്കേണ്ടത്. അതിൽ ഇപ്പോൾ ലാർജ് എന്ന് പറഞ്ഞ സംഭവം അവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അതിന് പകരം ചിലപ്പോൾ വേറെ എന്തെങ്കിലും എടുത്തിടും. അവർക്ക് ഈ പൈസ കിട്ടിയാൽ മതി, എന്തെങ്കിലും സംഭവം എടുത്തിടും. അത് പാക്കിംഗ് സെക്ഷനോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ എടുക്കുന്ന സമയത്തുള്ള ഒരു തിരിമറി, അങ്ങനെയാണ് ആ ഫ്രോഡ് നടക്കുന്നത്. അത് ചിലപ്പോൾ ഓണറോ മാനേജറോ ഇങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും അറിഞ്ഞൊന്നും വരില്ല. അത് നമ്മൾ പാർസലായി പാക്കായി പാർസലായി നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നോ രണ്ടോ പീസൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ കണ്ണടച്ചു എന്ന് വരും. അപ്പോൾ ഇത് ആരും അറിയാൻ പോകുന്നില്ല, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ആരും അറിയാൻ പോകുന്നില്ല. പക്ഷേ ചിലതൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഐറ്റംസ് പോലെയാവും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ ഐറ്റം അല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വോയിസ് റേസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ പൈസയാണ്, നമ്മൾ ലോൺ എടുത്തിട്ടും നമ്മൾ സ്വർണം വിറ്റിട്ടും ഉണ്ടാക്കിയ പൈസയാണ്, പിന്നെ എന്തിനു നമ്മൾ കോംപ്രമൈസ് ചെയ്യണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വോയിസ് റേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ റേസ് ചെയ്യുമ്പോൾ അപ്പോഴാണ് അവിടെ ഈ കടയിൽ അറിയുന്നത് തന്നെ ഇങ്ങനെ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന്. അത് ചിലപ്പോൾ ഓണറും അറിയില്ല, ചിലപ്പോൾ മാനേജർ വരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാലും ഒന്ന് അത് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തന്നെ നോക്കും. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൺമുന്നിൽ, നമ്മളിപ്പോൾ ഡയറക്റ്റ് പോകുന്ന കാര്യം പറയണം കേട്ടോ, ഡയറക്റ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കൺമുന്നിൽ നമ്മൾ കൈയോടെ ഇരുന്നിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ, ചിലപ്പോൾ 5 മണിക്കൂർ ഇരിക്കും, ഇരുന്നു എന്ന് വരും. പക്ഷേ ആ ഒരു സമയം ഒരു നഷ്ടമായിട്ട് നമ്മൾ കൂട്ടിയിരുന്നു. കാരണം അതിന് നമുക്ക് പൊട്ട സംഭവം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പിന്നാലെ കിടന്നിട്ട് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും ഭേദം ഒരു 5 മണിക്കൂർ കൂടുതൽ ഇരുന്നാലും നമുക്കൊരു പ്രശ്നമില്ല. കാരണം അത് പാർസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് പിന്നെ അത് അവരെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക, അത് അവർ ചെയ്തോളും, ഭംഗിയായിട്ട് ചെയ്തോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഓൺലൈനായാലും പിന്നെ ഏജന്റ്മാർ ത്രൂ ആണെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനില്ല, അതൊക്കെ റിസ്ക് അവർ ഏറ്റെടുത്തോളും. നമുക്കിവിടെ കൊണ്ടു പോയി സെയിൽ ചെയ്താൽ മതി, പൈസ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ മതി, അത്ര തന്നെ. പൈസ ഉള്ള ഒരു കളി. ഇപ്പോൾ ലോണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഓൺലൈൻ ആണെങ്കിൽ നമുക്കിപ്പോൾ ഏജന്റ്മാർ നമുക്ക് വേണ്ടിയിട്ട് കടം പറയുമല്ലോ. അപ്പോൾ നമ്മളിത് വിറ്റ് കഴിഞ്ഞതിന് ശേഷം പൈസ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്, അങ്ങനത്തെ സിസ്റ്റമുണ്ട്. ഇനി ഓൺലൈൻ ഓഫ്ലൈൻ കഴിഞ്ഞു, ഇനി തൃശ്ശൂർ തൊട്ട് സൂരത്ത് വരെ പോവാനുള്ള സമയം, ട്രെയിൻ സമയമാണ് പറയുന്നത് 28 hours എങ്കിലും വേണം. 24 hours നമുക്ക് മുംബൈ വരേക്ക് പോവാൻ വേണം. ACയുടെ ശബ്ദമാട്ടോ കീന്നുള്ളത്. ഓക്കെ, തൃശ്ശൂർ തൊട്ട് നിൽക്കുന്നില്ലേ, തൃശ്ശൂർ തൊട്ട് ഓക്കെ,
തൃശ്ശൂർ തൊട്ട് സൂരത്ത് വരെ നമുക്ക് പോകാനുള്ള സമയമാണ് 28 hours. അത് തൃശ്ശൂർ തൊട്ട് മുംബൈ വരയ്ക്കാണെങ്കിൽ 24 hours ആണ് എടുക്കുന്നത്. പിന്നെ മുംബൈയിൽ നിന്ന് അങ്ങോട്ട് 3 hours ആണ് ഈ ഒരു സൂരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പം നിങ്ങൾ സൂരത്തിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുംബൈ വരെ കൂടി ഒന്ന് പോയിട്ട് നിങ്ങൾ സ്ഥലങ്ങൾ കാണാനല്ല, സ്ഥലം പർച്ചേസ് ചെയ്യാനൊക്കെ തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. പർച്ചേസിങ്ങിന് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ മുംബൈയിൽ എന്ന് പറയുമ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആണ്, ഹോട്ടൽ എന്നൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചുരുങ്ങിയത് 3000-3500 രൂപ അല്ലാണ്ട് നമുക്കൊരു ഹോട്ടൽ കിട്ടില്ല, നോർമലായിട്ടാണ് പറയണത്. പക്ഷേ അത് സൂരത്തിലേക്ക് ആയി കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് നമുക്ക് കിട്ടും, കാരണം അവിടെ കോമ്പറ്റേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല, ഇവിടെ റയറായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, അതും അത്രയും സൂരത്തിലത്തെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. നല്ലതും ഉണ്ട് കേട്ടോ, അതിനനുസരിച്ച് പൈസയും കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ മുംബൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. കോഫ് റോഡ് മാർക്കറ്റ്, മനീഷ് മാർക്കറ്റ്, മലാഡ്, ദാദർ, അങ്ങനെ പല സ്ഥലത്തും ഹോൾസെയിലേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം നമ്മൾ പോകുമ്പോൾ മുംബൈയിൽ ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. ഒരിക്കലും റോഡ് ത്രൂ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ 10 മിനിറ്റ് എടുക്കുന്ന സമയം നമുക്ക് റോഡ് ത്രൂ, അല്ലെങ്കിൽ ബസ്സിൽ കയറുകയാണെങ്കിലും ഓട്ടോറിക്ഷ എടുക്കായാലും 1-2 മണിക്കൂർ ഇല്ലാണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല, അത്രയും ട്രാഫിക്കാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ട്രെയിൻ തന്നെയാണ്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. പക്ഷെ നല്ല റഷായിരിക്കും, അതുകൊണ്ട് തന്നെ ലേഡീസ് കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയാൽ മതി, എവിടേക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ. കാരണം തിരിച്ച് വരുമ്പോൾ പിന്നെ അത് ഉണ്ടാവില്ല, അന്നേരം അത് വീട്ടിലുണ്ടെന്നുള്ളതൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പം മുംബൈ സൂറത്താണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇനി ജയ്പൂരി കളക്ഷനൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ജയ്പൂരിലാണ് മെയിനായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം. ഇത് ജയ്പൂർ കുർത്തീസ് എല്ലാം സ്ഥലത്ത് കിട്ടും, അവിടെ റേറ്റ് കൂടുതലായിരിക്കും. ജയ്പൂരിൽ കളക്ഷൻ ജയ്പൂരിൽ തന്നെയാണ് പ്രൊഡക്ഷൻ കൂടുതൽ, അവിടെ നല്ല ക്വാളിറ്റിയിലെ ഐറ്റം കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ നേരിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക, ഒരിക്കലും ഓൺലൈൻ മേടിക്കരുത്. പിന്നെ ഏജൻറ്മാരുണ്ടെങ്കിൽ പിന്നെ ഇറ്റ്സ് ഓക്കെ. ഇനി കോട്ട സാരി, കോട്ട സാരി കുറേ പേര് ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടാട്ടോ ഇത് ഓർമ്മ വെച്ച് ഇങ്ങനെ പറയുന്നത്. കോട്ട സാരിയൊക്കെ എവിടെ കിട്ടും എന്നുള്ളത്, കോട്ട സാരി എന്ന് പറയുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കോട്ട എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ കോട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്, അവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ആ ഒരു സ്ഥലത്ത് നമുക്ക് കോട്ട പ്യുർ സാരി കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട് കോട്ട സാരി, പക്ഷേ അതൊക്കെ ഡൂപ്പാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും നല്ലൊരു ഒറിജിനൽ സാരി കിട്ടണമെങ്കിൽ. ഇനി എന്താണ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഓൺലൈനായാലും ഓഫ്ലൈൻ ആയാലും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർക്കൊക്കെ ചെറിയ ചെറിയ ടിപ്സ് കാര്യങ്ങളൊക്കെ. ഇനി വേറെയും കുറേ ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏത് ഷോപ്പിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഒരു ഷോപ്പ് ഇന്ന ഷോപ്പ് എന്ന് ഞാൻ എടുത്ത് പറയില്ല. കാരണം എല്ലാം ഷോപ്പിൽ എല്ലാം പല രീതികളാണ്. ഇപ്പം ഞാൻ ഇന്ന് കണ്ട സംഭവം ആയിരിക്കില്ല നാളെ അവർക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവുക. ഇപ്പം ഞാൻ ഇപ്പോൾ കണ്ട സംഭവം നല്ല കുർത്തി, നല്ല മെറ്റീരിയൽ. ഇപ്പോൾ ഞാൻ രാജസ്ഥാനിലൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളി ആ ജയ്പൂരി കുർത്തിയൊക്കെ എന്തൊരു രസമെന്ന് അറിയാം, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനം തന്നെയാണോ, ഈ പറഞ്ഞ ഐറ്റം തന്നെയാണോ നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് കിട്ടാന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏത് ഷോപ്പാണെന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല സ്ഥലങ്ങൾ, വിലക്കുറവിന് എവിടെ കിട്ടും, ഹോൾസെയിൽ എവിടെ കിട്ടും, എന്താണെന്നുള്ളതൊക്കെ ഓരോരോ ഷോപ്പുകൾ പരിചയപ്പെടുത്തി തരാമെന്നുള്ളത് മാത്രമല്ല, ബാക്കി നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങളെല്ലാം കാര്യങ്ങളും നോക്കിയും കണ്ട് എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സംഭവം, ഈ കടകളൊന്നും യൂട്യൂബ് ത്രൂ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എത്ര ദിവസം പോയാലും നിങ്ങൾക്ക് ഈ ഷോപ്പുകളും കാര്യങ്ങളും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി വേറെ കുറേ ചോദ്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് അവിടുന്ന് ഡ്രസ്സ് കിട്ടാറുണ്ടോ, ചേച്ചിക്ക് അവിടുന്ന് കുർത്തീസൊക്കെ ഇഷ്ടംപോലെ മേടിക്കാമല്ലോ, വിലക്കുറവിന് കിട്ടാമല്ലോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സൂറത്തിൽ ഇതേവരെ എനിക്ക് ഒരു ഡ്രസ്സ് ആരും ഫ്രീ ആയിട്ട് തന്നിട്ടില്ല കേട്ടോ. ഫ്രീ ആയിട്ട് തരാത്തതിൻ്റെ ഒന്നാമത്തെ റീസൺ ഇത് സെറ്റ് ടു സെറ്റ് പൈസ ആണ്. എന്നുവെച്ചാൽ ലാർജ് LXL XXL അങ്ങനെ 4 എണ്ണത്തിൻ്റെ സെറ്റ്, അല്ലെങ്കിൽ 12 എണ്ണത്തിൻ്റെ, 6 എണ്ണത്തിൻ്റെ സെറ്റ്, അങ്ങനെ സെറ്റ് ടു സെറ്റ് പൈസ ആണ്. അവിടെ ഒരൊറ്റ ബ്രേക്ക് ഇല്ല. അപ്പോൾ ഈ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് തരാണെങ്കിൽ പോലും അപ്പോൾ ആ ഒരു സെറ്റ് ബ്രേക്കാവും.
അപ്പോൾ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ തരാത്തത്. അങ്ങനെ ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നവരെ അത് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. അതും മേടിച്ചിരിക്കുന്നത് എങ്ങനെയാണെങ്കിൽ അത് സെറ്റ് ടു സെറ്റ് വൈസ്, അങ്ങനെ നാലെണ്ണത്തിൻ്റെ സെറ്റ്, അപ്പോൾ നാല് സൈസിലായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആവശ്യമുള്ള സൈസ് ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ കസിൻസ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കുക ചെയ്യാറ്. ഇപ്പോൾ എൻ്റെ ആങ്ങളുടെ വൈഫിന് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുക ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ തുച്ഛമായിട്ടുള്ള റേറ്റ് മാത്രമുള്ള അവിടെ 150-200 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടാമെന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോഴേക്കും അതൊക്കെ 800-1000 ആ ഒരു റേഞ്ചിലാവും. അപ്പോൾ ആ നേരം എനിക്കൊരു സെറ്റ് മേടിക്കുകയാണെങ്കിലും ഇത്രയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിക്കാറ്. എനിക്ക് ഒരു തരത്തിലും ഫ്രീ സൂരത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ചേച്ചി പൈസ മേടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ. മേടിക്കാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് മേടിക്കാനായിട്ട് വീഡിയോ എടുക്കാനുള്ള പൈസയായിട്ടല്ല ഞാൻ മേടിക്കുന്നത്. ഞാൻ മേടിക്കുന്നത് എനിക്ക് കുറേ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോരോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കിയിട്ട് വേണം പോകാനായിട്ട്. അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലവിനുള്ള പൈസ നമുക്കിപ്പോൾ സ്റ്റേ ചെയ്യേണ്ട അവിടെ, ഫുഡിൻ്റെ വേണ്ട, ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പോയിട്ട് വീഡിയോ എടുത്തിട്ട് നാളേക്ക് നാളെ വരാൻ പറ്റില്ലല്ലോ, ദൂരമല്ലേ. അപ്പോൾ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് വരും, അതിൻ്റെ കൂടെ ക്യാമറമാൻ ഉണ്ടാവും, അവരെ എക്സ്പെൻസ് നോക്കണം, ഭക്ഷണം, സ്റ്റേ വേണം, അങ്ങനത്തെ പല എക്സ്പെൻസ് എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് വഹിക്കണമെങ്കിൽ ഈ കടക്കാരുടെ കയ്യിൽ നിന്ന് എനിക്ക് മേടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പൈസ മേടിക്കുന്നത്. അല്ലാണ്ട് വീഡിയോ എടുക്കുന്നതിന് ആ ഒരു പൈസയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തായിരുന്നു സംശയം കാര്യങ്ങൾ? പിന്നെ മുംബൈ സൂരത്താണ് മെയിനായിട്ട് എനിക്ക് പറയാം. പിന്നെ ആ സൂരത്തിൽ ഉള്ള ആ ഫ്രോഡ്, അത്ര ഫ്രോഡ് എനിക്ക് മുംബൈയിൽ തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ എടുത്ത കടകൾ കേട്ടോ, ഞാനിപ്പോൾ എടുത്ത വീഡിയോസിൻ്റെ ആ ഒരു കടകളിലത്തെ കാര്യം പറയണം. ബാക്കിയുള്ള സ്ഥലത്ത് ഫ്രോഡ് നടക്കണുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ചെയ്ത കടകളിലൊന്നും അങ്ങനെ ഫ്രോഡ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഹാപ്പി ഷോപ്പിംഗ്, പിന്നെ സേഫ് ആയിട്ട് ഷോപ്പ് ചെയ്യുക, അത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. അപ്പോൾ മറക്കണ്ട, ട്രെയിൻ ത്രൂ പോവുകയാണെങ്കിൽ നമുക്ക് സൂരത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ എല്ലാം കടക്കാരും നമുക്ക് തരുന്നുണ്ട്. എല്ലാം കടക്കാരും നമുക്ക് തരുന്നുണ്ടെങ്കിൽ പോലും അത് ഇപ്പോൾ പുലർച്ചെ 3 മണിക്കൊക്കെയാണ് നമുക്ക് പല കടക്കാരും നമുക്ക് ഓപ്ഷൻസ് തരുന്നുണ്ട്. ചില നമുക്ക് ഒരു മനസാക്ഷിയുണ്ട്. ഇപ്പോൾ അവർ പുലർച്ചെ 3 മണിക്ക് നമുക്ക് വേണ്ടിയിട്ട് അവർ പിക്കപ്പ് ചെയ്തിട്ട് നമ്മളെ ഹോട്ടൽ റൂമിലേക്ക് നമ്മളെ കൊണ്ടാക്കി, പിന്നെ അവിടുന്ന് കാലത്ത് നമ്മളെ അവരെ കടയിലേക്ക് കൊണ്ടാക്കി. അപ്പോൾ എന്നിട്ട് നമുക്ക് അവിടുത്തെ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസ് ഒന്നും ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ മേടിക്കാണ്ട് ഇങ്ങനെ പോരുമ്പോൾ എങ്ങനെയാണ് മേടിക്കാണ്ട് പോരും. അതേമേ അവർ നമുക്ക് വേണ്ടി പുലർച്ച അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതല്ലേ, നമ്മൾ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് അവിടെ വരെ കൊണ്ടുപോയതല്ലേ. അങ്ങനെ ഒരു മനസാക്ഷി കുത്തുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ബിസിനസ് വിജയിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ നീങ്ങരുത്. നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വരട്ടെ, എന്തായാലും എടുക്കണോ വേണ്ടേ എന്നുള്ളത് അത് വേറെ കാര്യം. ചില ഒരു പിന്നെ പിക്കപ്പ് വേണ്ടെന്ന് പറയും. പക്ഷേ എന്തായാലും ശരി, അവരുടെ നമ്മൾ സ്ക്രീനിൽ നമ്പർ വിളിച്ച നമ്പർ, ആ നമ്പറിൽ വിളി വന്നാൽ മാത്രം അവരെ കൂടെ പോകാൻ പാടുള്ളൂ. ഇനി പിക്കപ്പ് വേണ്ട, നമുക്ക് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഹോട്ടൽ റൂമിൽ പോയാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഹോട്ടൽ ഈ ഓട്ടോറിക്ഷയ്ക്ക് 5 രൂപ അല്ലെങ്കിൽ 10 രൂപ അതിനേക്കാളും കൂടുതൽ വരില്ല. അപ്പോൾ അതും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ തന്നെ. കാരണം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് മാത്രം കേട്ടോ. വിളി ഞാൻ പിന്നെ എന്തെങ്കിലും മെസ്സേജസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലെ വിശേഷം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.